ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ഗർഭധാരണത്തെക്കുറിച്ചാണ്. അണ്ടോൽപാദന സമയത്ത് അണ്ടാശയത്തിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം ഒരു ബീജം മുട്ടയ്ക്ക് ബീജസകലനം നടത്തുമ്പോഴാണ് ഗർഭമുണ്ടാകുന്നത്. ബീജസകലനം ചെയ്ത മുട്ട ഗർഭാശയത്തിലേക്ക് താഴേക്ക് നീങ്ങുന്നു. അവിടെ ഇംപ്ലാന്റേഷൻ സംഭവിക്കുന്നു. വിജയകരമായ ഇംപ്ലാന്റേഷൻ ഗർഭധാരണത്തിന് കാരണമാകുന്നു. ശരാശരി ഒരു പൂർണ്ണകാല ഗർഭം 40 ആഴ്ച നീണ്ടു നിൽക്കും. ഗർഭധാരണത്തെ ബാധിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്. ഗർഭാവസ്ഥയുടെ നേരത്തെയുള്ള രോഗനിർണയവും പ്രസവാനന്തര പരിചരണവും ലഭിക്കുന്ന സ്ത്രീകൾക്ക് ആരോഗ്യകരമായ ഗർഭം അനുഭവിക്കാനും ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് ജന്മം നൽകാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ ആരോഗ്യം കുഞ്ഞിന്റെ ആരോഗ്യം നിരീക്ഷിക്കുന്നതിന് മുഴുവൻ ഗർഭകാലത്തും എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്ന് അറിയേണ്ടത് പ്രധാനമാണ്. ഗർഭധാരണം തടയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഫലപ്രദമായ ഗർഭനിരോധന മാർഗങ്ങളുമുണ്ട്. ഗർഭത്തിന്റെ ലക്ഷണങ്ങൾ. നിങ്ങൾ ഒരു ഗർഭപരിശോധന നടത്തുന്നതിന് മുമ്പ് ചില അടയാളങ്ങളും ലക്ഷണങ്ങളും ശ്രദ്ധിച്ചേക്കാം. നിങ്ങളുടെ ഹോർമോൺ അളവ് മാറുന്നതിനാൽ മറ്റുള്ളവ ആഴ്ചകൾക്ക് ശേഷം പ്രത്യക്ഷപ്പെടും. ഒന്നാമതായി, മിസ്സ്ഡ് പീരീഡ് അഥവാ നഷ്ടപ്പെട്ട കാലയളവ്. ഗർഭാവസ്ഥയുടെ ആദ്യ ലക്ഷണങ്ങളിൽ ഒന്നാണ് നഷ്ടപ്പെട്ട ആർത്തവം. എന്നിരുന്നാലും നഷ്ടപ്പെട്ട ഒരു ആർത്തവം നിങ്ങൾ ഗർഭിണിയാണെന്ന് അർത്ഥമാക്കുന്നില്ല, പ്രത്യേകിച്ച് നിങ്ങളുടെ ചക്രം ക്രമരഹിതമാണെങ്കിൽ. ഗർഭാവസ്ഥയല്ലാതെ പല ആരോഗ്യ അവസ്ഥകളുമുണ്ട്. ഇത് കാലതാമസം അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ആർത്തവത്തിന് കാരണമാവും. തലവേദന. ഗർഭാവസ്ഥയുടെ തുടക്കത്തിൽ തലവേദന സാധാരണമാണ്. അവ സാധാരണയായി ഉണ്ടാകുന്നത് ഹോർമോണിന്റെ അളവും രക്തത്തിന്റെ അളവും വർദ്ധിച്ചതാണ്. നിങ്ങളുടെ തലവേദന പോകുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വേദനാജനകമാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ സമീപിക്കുക. സ്പോട്ടിംഗ്. ചില സ്ത്രീകൾക്ക് ഗർഭാവസ്ഥയുടെ തുടക്കത്തിൽ നേരിയ രക്തസ്രാവവും സ്പോട്ടിങ്ങും അനുഭവപ്പെടാം. ഈ രക്തസ്രാവം പലപ്പോഴും ഇംപ്ലാന്റേഷന്റെ ഫലമാണ്. ബീജസ്കലനത്തിന് ശേഷം 1-2 ആഴ്ചകൾക്ക് ശേഷം സാധാരണ ഇംപ്ലാന്റേഷൻ സംഭവിക്കുന്നു. അണുബാധയോ പ്രകോപിപ്പിക്കലോ പോലുള്ള താരതമ്യേന ചെറിയ അവസ്ഥകളിൽ നിന്നും ഗർഭത്തിന്റെ ആദ്യകാല രക്തസ്രാവം ഉണ്ടാകാം. രണ്ടാമത്തേത് പലപ്പോഴും ഗർഭാശയത്തിന്റെ ഉപരിതലത്തെ ബാധിക്കുന്നു. രക്തസ്രാവം ചിലപ്പോൾ ഗർഭമലസൽ, എക്ടോപിക് പ്രഗ്നൻസി അല്ലെങ്കിൽ പ്ലാസന്റ പ്രീവിയ പോലുള്ള ഗുരുതരമായ ഗർഭസങ്കീർണതയെ സൂചിപ്പിക്കാം. നിങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും നിങ്ങൾ ഡോക്ടറുമായി ബന്ധപ്പെടുക. ശരീരഭാരം. ഗർഭത്തിന്റെ ആദ്യ മാസങ്ങളിൽ നിങ്ങൾക്ക് 1 മുതൽ 4 പൗണ്ട് വരെ ശരീരഭാര വർധനവ് ഉണ്ടാകുന്നു. നിങ്ങളുടെ രണ്ടാമത്തെ ത്രിമാസത്തിന്റെ തുടക്കത്തിൽ ശരീരഭാരം കൂടുതൽ ശ്രദ്ധേയമാകും. ഗർഭധാരണം മൂലമുണ്ടാകുന്ന ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർടെൻഷൻ ചിലപ്പോൾ ഗർഭകാലത്ത് വികസിക്കുന്നു. ഇനി പറയുന്നവ ഉൾപ്പെടെ നിരവധി ഘടകങ്ങൾ നിങ്ങളുടെ അപകട സാധ്യത വർദ്ധിപ്പിക്കും. അമിതവണ്ണം, പുകവലി, ഹൈപ്പർടെൻഷന്റെ മുൻചരിത്രമോ കുടുംബ ചരിത്രമോ ഉള്ളത്. പെൻചരിച്ചിൽ. ഗർഭാവസ്ഥയിൽ പുറത്തുവിടുന്ന ഹോർമോണുകൾ ചിലപ്പോൾ നിങ്ങളുടെ വയറിനും അന്നനാളത്തിനും ഇടയിലുള്ള വാൽവിനെ വിസമിപ്പിക്കും. ആമാശയത്തിലെ ആസിഡ് ചേർന്നാൽ ഇത് നെഞ്ചരിച്ചിലിന് കാരണമാകും. മലബന്ധം. ഗർഭാവസ്ഥയുടെ തുടക്കത്തിലെ ഹോർമോൺ മാറ്റങ്ങൾ നിങ്ങളുടെ ദഹനവ്യവസ്ഥയെ മന്ദഗതിയിലാക്കുകയും തൽഫലമായി നിങ്ങൾക്ക് മലബന്ധം ഉണ്ടായേക്കാം. മലബന്ധം നിങ്ങളുടെ ഗർഭപാത്രത്തിലെ പേശികൾ വലിച്ചു നീട്ടാനും വികസിക്കാനും തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആർത്തവവേദനയുടെ സൗമ്യമുള്ള ഒരു വലിച്ചെടുക്കൽ അനുഭവപ്പെടാം. നിങ്ങളുടെ മലബന്ധത്തിനോടൊപ്പം രക്തസ്രാവമോ സ്പോട്ടിങ്ങോ ഉണ്ടായാൽ അത് ഗർഭമലസൽ അല്ലെങ്കിൽ എക്ടോപിക് ഗർഭധാരണത്തെ സൂചിപ്പിക്കാം. പുറം വേദന. ഹോർമോണുകളും പേശികളിലെ സമ്മർദ്ദവുമാണ് ഗർഭാവസ്ഥയുടെ തുടക്കത്തിൽ നടുവേദനയുടെ ഏറ്റവും വലിയ കാരണം. പിന്നീട് നിങ്ങളുടെ വർദ്ധിച്ച ഭാരവും ഗുരുത്വാകർഷണ കേന്ദ്രവും നിങ്ങളുടെ നടുവേദന വർദ്ധിപ്പിക്കും. എല്ലാ ഗർഭിണികളിലും പകുതിയോളം ഗർഭകാലത്ത് നടുവേദന റിപ്പോർട്ട് ചെയ്യുന്നു. വിളർച്ച. ഗർഭിണികൾക്ക് വിളർച്ച ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് തലകറക്കം, തലവേദന തുടങ്ങിയ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നു. ഈ അവസ്ഥ മാസം തികയാതെയുള്ള ജനനത്തിനും കുറഞ്ഞ ജനന ഭാരത്തിനും ഇടയാക്കും. ഗർഭകാല പരിചരണത്തിൽ സാധാരണയായി വിളർച്ചയ്ക്കുള്ള സ്ക്രീനിംഗ് ഉൾപ്പെടുന്നു. വിഷാദം. എല്ലാ ഗർഭിണികളിലും 14 മുതൽ 23% വരെ ഗർഭകാലത്ത് വിഷാദ രോഗം ഉണ്ടാകുന്നു. നിങ്ങൾ അനുഭവിക്കുന്ന നിരവധി ജീവശാസ്ത്രപരവും വൈകാരികവുമായ മാറ്റങ്ങൾ കാരണമാകാം. നിങ്ങളുടെ സാധാരണ സ്വഭാവം നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറിനോട് പറയുക. ഉറക്കമില്ലായ്മ. ഗർഭാവസ്ഥയുടെ ആദ്യ ലക്ഷണമാണ് ഉറക്കമില്ലായ്മ. സമ്മർദ്ദം, ശാരീരിക അസ്വസ്ഥത, ഹോർമോൺ വ്യതിയാനങ്ങൾ എന്നിവ കാരണമാകാം. സമീകൃത ആഹാരക്രമം, നല്ല ഉറക്കശീലങ്ങൾ, യോഗ എന്നിവയെല്ലാം നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കും. സ്ഥാനമാറ്റങ്ങൾ. ഗർഭാവസ്ഥയുടെ ആദ്യ ലക്ഷണങ്ങളിൽ ഒന്നാണ് സ്ഥലത്തിലെ മാറ്റങ്ങൾ. ഒരു പോസിറ്റീവ് ടെസ്റ്റിന് നിങ്ങൾ മതിയാകും മുമ്പ് തന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾക്ക് മൃദുവായതും വീർത്തതും പൊതുവെ ഭാരമോ നിറവോ അനുഭവപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ മുലക്കണ്ണുകൾ വലുതാവുകയും കൂടുതൽ സെൻസിറ്റീവ് ആവുകയും ചെയ്യാം. കൂടാതെ ഏരിയോളകൾ ഇരുണ്ടതാകുകയും ചെയ്യും.
മുഖക്കുരു. വർദ്ധിച്ച ആൻഡ്രജൻ ഹോർമോണുകൾ കാരണം പല സ്ത്രീകളും ഗർഭാവസ്ഥയുടെ തുടക്കത്തിൽ മുഖക്കുരു അനുഭവപ്പെടുന്നു. ഈ ഹോർമോണുകൾക്ക് നിങ്ങളുടെ ചർമ്മത്തെ എണ്ണമയം ഉള്ളതാക്കാൻ കഴിയും. ഇത് സുഷിരങ്ങൾ അടഞ്ഞുപോകും. ഗർഭാവസ്ഥയിൽ മുഖക്കുരു സാധാരണമായി താൽക്കാലികമാണ്. കുഞ്ഞ് ജനിച്ചതിന് ശേഷം അത് മാറുന്നതാണ്. ഛർദി വൊമിറ്റിംഗ് മോർണിംഗ് സിക്നസിന്റെ ഒരു ഘടകമാണ്. സാധാരണയായി 1-4 മാസത്തിനുള്ളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു സാധാരണ ലക്ഷണം. നിങ്ങൾ ഗർഭിണിയായതിന്റെ ആദ്യ ലക്ഷണമാണ് രാവിലെയുള്ള അസുഖം. ഗർഭാവസ്ഥയുടെ തുടക്കത്തിൽ വർദ്ധിച്ച ഹോർമോണുകളാണ് പ്രധാന കാരണം. ഇടുപ്പുവേദന ഗർഭാവസ്ഥയിൽ ഇടുപ്പുവേദന സാധാരണമാണ്. ഇത് അവസാന ഗർഭകാലത്ത് വർദ്ധിക്കും. ഇതിന് വിവിധ കാരണങ്ങളുണ്ടാകാം. നിങ്ങളുടെ അസ്ഥിബന്ധങ്ങളിൽ സമ്മർദ്ദം, ഭാരം കൂടിയ ഗർഭപാത്രം, നിങ്ങളുടെ ഭാഗത്തിന്റെ മാറ്റം, സയാറ്റിക് നേർവിന്റെ സമ്മർദ്ദം കൊണ്ടും ഉണ്ടാകുന്നു. ഡയറിയ അഥവാ അതിസാരം വയറിളക്കവും മറ്റ് ദഹന പ്രശ്നങ്ങളും ഗർഭകാലത്ത് പതിവായി ഉണ്ടാകാറുണ്ട്. ഹോർമോൺ മാറ്റങ്ങൾ, വ്യത്യസ്തമായ ഭക്ഷണക്രമം, സമ്മർദ്ദം എന്നിവയെല്ലാം സാധ്യമായ വിശദീകരണങ്ങളാണ്. വയറിളക്കം കുറച്ച് ദിവസങ്ങളിൽ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിർജ്ജലീകരണം സംഭവിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ നിങ്ങളുടെ ഡോക്ടറിനെ സമീപിക്കുക. സമ്മർദ്ദവും ഗർഭധാരണവും സാധാരണയായി സന്തോഷകരമായ സമയമാണെങ്കിലും ഇത് സമ്മർദ്ദത്തിന്റെ ഉറവിടമാകാം. ഒരു പുതിയ കുഞ്ഞ് നിങ്ങളുടെ ശരീരത്തിലും വ്യക്തിപരമായ ബന്ധങ്ങളിലും നിങ്ങളുടെ സാമ്പത്തികത്തിലും പോലും വലിയ മാറ്റങ്ങൾ എന്നാണ് അർത്ഥമാക്കുന്നത്. നിങ്ങൾക്ക് അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങിയാൽ ഡോക്ടറിനോട് സഹായം തേടുക. നിങ്ങൾ ഗർഭിണിയാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ സ്ഥിരീകരണത്തിനായി നിങ്ങൾ ഈ അടയാളങ്ങളെയും ലക്ഷണങ്ങളെയും മാത്രം ആശ്രയിക്കരുത്. ഒരു ഗർഭസ്ഥ പരിശോധന നടത്തുകയോ ലാബ് പരിശോധനയ്ക്കായി നിങ്ങൾ ഡോക്ടറെ കാണുകയോ ചെയ്യുന്നത് സാധ്യമായ ഗർഭധാരണത്തെ സ്ഥിരീകരിക്കും. ഈ പല ലക്ഷണങ്ങളും പ്രീ മെൻസ്ട്രൽ സിൻഡ്രം അഥവാ PMS പോലുള്ള മറ്റ് ആരോഗ്യ അവസ്ഥകൾക്കും കാരണമാകാം. കൂടുതൽ ആരോഗ്യപരമായ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ മറക്കുക. ഇത് കാരണമായി പുതിയ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ എത്തുന്നു. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഇടുക.